മലയാളി പ്രേക്ഷകരെല്ലാവരും ഇന്ന് രാവിലെ നടി ഷാലിൻ സോയയുടെ പോസ്റ്റ് കണ്ട് ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ് നല്ല അസൽ ക്രിസ്ത്യാനി വധുവായി ഒരുങ്ങിയ ചിത്രമാണ് ഷാലിൻ സോയ പങ്കുവച്ചത് ഒരു നസ്രാണി പെൺകുട്ടിയായത് കൊണ്ട് തന്നെ ഷാലിൻ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തപ്പോൾ ആരുമൊന്ന് സംശയിച്ചു ഷാലിന്റെ വിവാഹമായി എന്ന് തന്നെ പ്രേക്ഷകരെല്ലാവരും സ്ഥിരീകരിച്ചു അതിന്റെ കമന്റ് നോക്കിയാൽ തന്നെ ആശംസാ പ്രവാഹമാണെന്ന് പറയാം അത്രയും ആൾക്കാരാണ് ആശംസകളുമായി എത്തിയിരിക്കുന്നത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വളരെയധികം സ്നേഹത്തോടെ ഷാലിൻ പങ്കുവയ്ക്കുന്ന പുതിയ വിശേഷവും പുതിയ വഴിത്തെരിവിനെ കുറിച്ചുള്ള വാർത്തകളുമാണ് പുറത്തു വരുന്നത് പുതിയ വഴിയിലേക്കാണ് ഞാനിനി നീങ്ങാൻ പോകുന്നതെന്ന് ഷാലിൻ സോയ തന്നെ അറിയിക്കുന്നു എന്നാൽ ഇത് വിവാഹമല്ല മറിച്ച് തൻ്റെ ജീവിതത്തിലെ അടുത്ത ഒരു ഘട്ടത്തിലേക്കാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒരിക്കലും മറക്കാനാകാത്ത താൻ ഏറ്റവും കൂടുതൽ ഓർത്തുവയ്ക്കുന്ന ജീവിതത്തിലേക്കുള്ള പോക്കാണ് എന്നാണ് ഷാലിൻ സോയ പറയുന്നത് ക്രിസ്ത്യൻ മണവാട്ടി ലുക്കിൽ പൊളിച്ചു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് യോനടി പോസ്റ്റ് പങ്കിട്ടപ്പോൾ ആരാധകരുടെ ഇല്ലം ശ്രദ്ധ ആദ്യം പോയത് മണവാട്ടി ലുക്കിലേക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആരും ക്യാപ്ഷൻ വായിക്കാൻ നിന്നില്ല അതിനാൽ ആരാധകരിൽ ഭൂരിഭാഗവും ഷാലിൻ വിവാഹിതയായോ എന്ന് പോലും ചിന്തിച്ചു കമന്റ് ബോക്സിൽ മണവാട്ടി ലുക്ക് കണ്ടപ്പോഴുണ്ടായ ഞെട്ടലിനെ കുറിച്ചും ആരാധകർ പങ്കുവെക്കുകയും ചെയ്തു എല്ലാവർക്കും വളരെയധികം ഞെട്ടലാണ് തോന്നിയതെന്ന് പ്രേക്ഷകരെല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ഞങ്ങൾക്ക് തോന്നിയില്ല കേട്ടോ എന്നാണ് നിരവധി പേർ കമന്റ് ചെയ്യുന്നത് അതിനാൽ ആരാധകരിൽ ഭൂരിഭാഗവും ഷാലിൻ പോലും ചിന്തിച്ചു കമന്റ് ബോക്സിൽ മണവാട്ടി ലുക്ക് കണ്ടപ്പോഴുണ്ടായ ഞെട്ടലിനെ കുറിച്ച് ആരാധകർ പങ്കുവയ്ക്കുകയും ചെയ്തു എന്നാൽ ഷാലൻ തന്റെ വിവാഹത്തിന് വേണ്ടിയല്ല ക്രിസ്ത്യൻ മധുവായി ഒരുങ്ങിയത് ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ഏറ്റവും പുതിയ മലയാളം വെബ് സീരീസായ നാഗേന്ദ്രൻസ് ഹണിമൂണിലെ ഗസ്ട്രോളിന് വേണ്ടിയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരസ്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ നാഗേന്ദ്രൻസ് ഹണിമൂൺ റോസി എന്ന കഥാപാത്രത്തെയാണ് ഷാലിൻ അവതരിപ്പിച്ചത് സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട നിതിൻ ചേട്ടന്റെ പുതിയ പരമ്പരയായ നാഗേന്ദ്രൻ ഹണിമൂൺ എന്ന വെബ് സീരീസിൽ ഒരു ചെറിയ അതിഥിവേഷം ചെയ്തു എന്നാണ് ഫോട്ടോയ്ക്ക് ക്യാപ്ഷനായി ഷാലിൻ കുറിച്ചിരുത്തിയത് ആരാധകർക്കൊപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തനി നാടൻ മണവാട്ടിയുടെ വേഷം ഷാലിന് നന്നായി ഇണങ്ങുന്നുവെന്ന് കമൻ്റുകൾ ഏറെയും ഉണ്ടായിരുന്നു ഒരുപക്ഷെ ആദ്യമായാകും വധു ഗെറ്റപ്പിൽ ഷാലിൻ ആരാധകർക്ക് മുന്നിൽ എത്തുക സുരാജ് വെഞ്ഞാറമ്മൂടിനെ പ്രധാന കഥാപാത്രമാക്കി നിതിൻ രഞ്ചിപ്പണിക്കർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത വെബ് സീരീസ് ആണ് നാഗേന്ദ്രൻ ഹനിമൂസ് ഒരു ജീവിതം അഞ്ച് ഭാര്യമാർ എന്നാണ് സിനിമയ്ക്ക് ടാഗ്ലിൻ നൽകിയിരിക്കുന്നത് കനി കുസൃതി ശ്വേതാ മീനുൻ ഗ്രീസ് ആന്റണി നിരഞ്ജന അനൂപ് അലക്സാണ്ടർ പ്രശാന്ത് എന്നിവരാണ് ഷാലിന് പുറമെ മറ്റു പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത് അതേസമയം വിജയ് ടെലിവിഷനിൽ എന്ന തമിഴ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കുക്ബത്ത് കോമാളിയിലെ മത്സരാർത്ഥിയാണിപ്പോൾ ഷാലിൻ സോയ എന്ന പേരിലാണ് ഷാലിൻ തമിഴ്നാട്ടിൽ പ്രശസ്തി നേടിയിരിക്കുന്നത് ഷാലിന്റെ തമാശയ്ക്കും കുറുമ്പുകൾക്കും നിരവധി ആരാധകരാണ് തമിഴ്നാട്ടിലുള്ളത് തമിഴ് യൂട്യൂബറായ ടി ടി എഫ് വാസനുമായി പ്രണയത്തിലുമാണ് താരം ഇത് വിവാദത്തെ തുടർന്ന് സെലിബ്രിറ്റി യൂട്യൂബറായി നാല്പതു ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ടി എഫ് വാസൻ ഷാലിൻ സോയുമായി പ്രണയത്തിലാണെന്ന് ടി എഫ് തന്റെ യൂട്യൂബ് ചാനൽ വീഡിയോയിലൂടെ ആരാധകരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അടുത്തിടെ അശ്രദ്ധമായി കാർ ഓടിച്ചതും വാഹനം ഓടിക്കുന്നതിനും തുടങ്ങി മൊബൈൽ ഫോണിൽ സംസാരിച്ചതുൾപ്പെടെയുള്ള കേസുകൾ വാസൻ പോലീസ് കസ്റ്റഡിയിൽ എടുത്തപ്പോൾ ഷാലിൻ കാമുകന് പിന്തുണയുമായി എത്തിയതൊക്കെ വാർത്തയിലൂടെ ഉടനീളം ഇടം പിടിച്ചതാണ് ബാലതാരമായും പിന്നീട് സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമായ മുഖമായി മാറാനും ഷാലിൻ സോയക്ക് സാധിച്ചു സിനിമകളിലും അഭിനയിച്ചതോടെ തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ സിനിമയിലും നല്ല ഒരു അഭിനേത്രി എന്ന മാറ്റ് മേടിച്ചു അതുപോലെ തന്നെ സംവിധായക എന്ന നിലയിലും തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഷാലിൻ സോയ ടെലിവിഷൻ ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം ഓട്ടോഗ്രാഫി ഷാലിൻ അവതരിപ്പിച്ച ദീപാ എന്ന വില്ലത്തി വീശം ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട് ആ ഇഷ്ടം തന്നെയാണ് അഭിനയത്തിൽ അത്ര സജീവമല്ലാതിരുന്നിട്ടും താരത്തോടുള്ള ഇഷ്ടം കുറയാതിരിക്കാനും കാരണം തങ്ങളുടെ വീട്ടിലൊരു കുട്ടി വളർന്ന് വലുതാകുന്ന പോലെയാണ് ഷാലിന്റെ വളർച്ചയുടെ ഏടുകൾ മലയാളികൾ സ്വീകരിച്ചത് അഭിനയത്തിൽ നിന്നും ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്ത് കടന്ന ഷാലിന് ഇതിനോടകം തന്നെ നാട്ടിലെ ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തു കഴിഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ